നമസ്കാരം, ഞാൻ ഖമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ സൗദി അറേബ്യയിൽ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ എഫ് ബിയിൽ വരാനുണ്ടായിരുന്ന കാരണം എന്റെ വിഷയം ഫിറോസ് കുന്നും പറമ്പലാണ്. അതിന് മുന്നൊരു കാര്യം പറഞ്ഞോട്ടെ, കേരളത്തിൽ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന, കേരളത്തിൽ വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഓരോ മതങ്ങളും മത ആചാരങ്ങളും നല്ല രീതിക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓരോ മതങ്ങൾക്കെതിരെ മത ആചാരങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ചാനലിലൂടെ പത്രത്തിലൂടെ നിറഞ്ഞു നിൽക്കണമെന്ന് വ്യാമോഹിക്കുന്ന, ഒരുമ്പെട്ട് നടക്കുന്ന കേരളത്തിലെ കുറെ വൃത്തികെട്ട ഫെമിനിസ്റ്റുകളുണ്ട്. അഴിഞ്ഞാട് നടക്കുന്ന കുറെ മറ്റേ ഫെമിനിസ്റ്റുകളുണ്ട് കേരളത്തിൽ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ആ ഈ ഫെമിനിസ്റ്റുകളുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം, കാരണം ഈ മതങ്ങളെയും മത ആചാരങ്ങളെയും വളരെ മോശമാക്കി വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവിടുകയും അതുപോലെ തന്നെ അഴിഞ്ഞാടി വളരെ മോശമായി പറയുകയും ചെയ്യുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകൾ കേരളത്തിലുണ്ട്. ആ ഫെമിനിസ്റ്റുകളുടെ ഉദ്ദേശം എന്താണ്? കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാനാണോ? സമാധാന അന്തരീക്ഷം തകർക്കാനാണോ? അവരുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താ? അവരുടെ വരുമാന സ്രോതസ് എന്താണ്? അവരുടെ പിന്നിൽ ആരാ ഉള്ളത് എന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അന്വേഷിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അവര് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം നിരന്തരം തകർത്തുകൊണ്ടിരിക്കുക. കാരണം അതിനു മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെ പല പല മത ആചാരങ്ങൾക്കെതിരെ മറ്റേ ശബ്ദിച്ച ആളുകളുണ്ട്, പോസ്റ്റ് ഇട്ട ആളുകളുണ്ട്. ആചാരങ്ങളെ അപമാനിച്ചുകൊണ്ട് ആ ആചാരങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ച ആളുകൾ ഒരുപാട് പേര്, കേരളത്തിലെ എല്ലാ മതത്തിൽപ്പെട്ട ഒരുപാട് ഫെമിനിസ്റ്റുകളുണ്ട്, ഒരുമ്പെട്ട് നടക്കുന്ന ഫെമിനിസ്റ്റുകൾ. അവരുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താണെന്ന് കേരളത്തിലെ പിണറായി സർക്കാർ അന്വേഷിക്കണം എന്നാണ് ഒന്നും കൂടെ എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിനുശേഷം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷനോടാണ്. വനിതാ കമ്മീഷൻ നല്ല രീതിക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വനിതാ കമ്മീഷനെ പിരിച്ചുവിടണം, വനിതാ കമ്മീഷൻ രാജിവെച്ച് പോകണം. ബഹുമാനപ്പെട്ട ജോസഫൈൻ മേഡത്തോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം വനിതാ കമ്മീഷൻ സംസ്ഥാന അധ്യക്ഷയല്ലേ കേരളത്തിന്റെ. അപ്പൊ ജോസഫൈൻ മേഡം, ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയമല്ലാത്ത ആളുകൾ ഒരുപാടുണ്ടല്ലോ കേരളത്തിൽ. ഒരുപാട് ആരോപണങ്ങൾ കേരളത്തിൽ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അതിനെതിരെ വ്യക്തമായ തെളിവ് സഹിതം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ മുമ്പാകെ, അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ മുമ്പാകെ, പല പല പോലീസ് സ്റ്റേഷനിലും മുമ്പാകെ ഈ സത്യാവസ്ഥ, ഈ പരാതി കൊടുത്തിട്ട്, വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൊടുത്തിട്ട് പോലും ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ എന്തുകൊണ്ട് കേസെടുത്തില്ല? ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫിറോസ് കുന്നുംപറമ്പൽ എന്ന് പറയുന്ന വ്യക്തി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ വിട്ട വീഡിയോയിൽ വളരെ മോശമായ രീതിയിൽ വേശ്യ എന്നുള്ള പ്രയോഗം നടത്തി. അത് തെറ്റാണ്. ആ പ്രയോഗത്തിനെ അനുകൂലിക്കാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല. അത് തെറ്റാ. പക്ഷേ അതിനെതിരെ ബഹുമാനപ്പെട്ട കേരളത്തിലെ മനുഷ്യ മറ്റേ വനിതാ കമ്മീഷൻ കേസെടുത്തു, സ്വമേധയാ കേസെടുത്തു. നല്ല തന്നെയാണ്, എടുക്കണമെന്നാണ് എന്റെ ഉദ്ദേശം. അത് ഫിറോസ് കുന്നുംപറമ്പലല്ല, ആര് പറഞ്ഞാലും കേസെടുക്കണം. പക്ഷേ കേരളത്തിലെ വനിതാ കമ്മീഷൻ ആർക്ക് വേണ്ടിയാ പണിയെടുക്കണതെന്ന് ഒന്ന് പറഞ്ഞു തരണം. ഇതിനു മുന്ന് ഒരുപാട് ആരോപണങ്ങൾ, ഈ സ്ത്രീകൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ട് വ്യക്തമായ തെളിവുകൾ വനിതാ കമ്മീഷന്റെ മുമ്പാകെ ഹാജരാക്കിയിട്ട് പോലും കേസെടുത്തിട്ടില്ല. അതുപോട്ടെ, വേശ്യ എന്ന് പറയുന്ന പ്രയോഗത്തെക്കാൾ വളരെ മോശമായ ഒരു മതത്തിനെതിരെ കെ ആർ ഇന്ദിര എന്ന ഒരുമ്പെട്ടവള്, ഒരു ഇസ്ലാം മതത്തിന്റെ ബഹുമാനപ്പെട്ട സ്ത്രീകൾ പ്രസവിക്കുന്നത് പന്നി പ്രസവിക്കുന്നത് പോലെയാണ്, ഗർഭനിരോധിത ഗുളിക വെള്ളത്തിൽ കലക്കി കൊടുക്കണം എന്ന് വളരെ മോശമായ രീതിയിൽ പോസ്റ്റ് ഇട്ടല്ലോ ഫേസ്ബുക്കിൽ. വ്യക്തമായ തെളിവുകളില്ലേ? ബഹുമാനപ്പെട്ട ജോസഫൈൻ മേഡം വനിതാ കമ്മീഷൻ കേസെടുത്തോ? കേസെടുത്തില്ലല്ലോ. അതെന്താ അങ്ങനെ? അതെന്താ? അതൊരു നിയമം, ഇതൊരു നിയമം. എല്ലാവർക്കും നിയമം ഒന്നാണ്. ഒരു മതത്തിന് അല്ലെങ്കിൽ മറ്റേ മതത്തിനൊന്നില്ല, എല്ലാവരും. ഇന്ത്യയിലെ 132 കോടി ജനങ്ങളും നിയമത്തിന് വിധേയമാണ്, നിയമത്തിന്റെ കീഴിലാണ്, നിയമത്തിന് അപ്പുറത്തല്ല. അപ്പോ ഈ ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ കേസെടുക്കേണ്ടതല്ലേ? കേരളത്തിലെ 3.5 കോടി ജനങ്ങളില്ലേ? എത്ര ലക്ഷം മുസ്ലിം സ്ത്രീകളുണ്ട്? അതുപോട്ടെ, ഈ മുസ്ലിം സ്ത്രീകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ഈ പറയുന്ന ഉരുമ്പെട്ടവളായ കെ ആർ ഇന്ദിര പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരണോ? ഞാൻ പറഞ്ഞു പോട്ടെ, നിങ്ങൾ കേസെടുത്തോ? ഒരുപാട് തെളിവുകൾ കേരളത്തിലെ പല പല സ്ത്രീകൾക്കെതിരെ പറഞ്ഞിട്ടും കേസെടുത്തില്ല. തിരുവനന്തപുരത്ത് 4, 5, 6 മാസങ്ങൾക്ക് മുന്നേ വീടിന്റെ പുറകുവശത്തുള്ള ബാത്റൂമിൽ 75-80 വയസ്സിൽ പരം സ്ത്രീ പ്രായമുള്ള ഒരു പാവപ്പെട്ട സ്ത്രീയെ സ്വന്തം മകനും മരുമകളും ബാത്റൂമിൽ കൊണ്ടിരുത്തി കക്കൂസിക്കൊണ്ടിരുത്തി. മലയാള മനോരമ പത്രക്കാർ ആ സ്ത്രീയെ മറ്റേ സ്ത്രീയെ ലോകത്തോട് അറിയിച്ചു, ഇതാ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ സ്വമേധയാ മറ്റേ കേസെടുത്തോ? അതിനെതിരെ ഞാൻ ലീവ് ഇട്ടതാണ്. ഒരുപാട് ഇതുപോലെ ഒരുപാട് സ്ത്രീകൾക്കെതിരെ കേരളത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾക്കെതിരെ പരാതികളുണ്ട്. ഈ സ്ത്രീകൾക്കെതിരെ വളരെ മോശമായി സംസാരിച്ചിട്ട് പല പരാതികളും തന്നിട്ടുണ്ട്. ഈ സംസാരിച്ചത് നിങ്ങൾക്കും അറിയും, നിങ്ങൾ കേസെടുത്തില്ല. അപ്പൊ അതെന്താ? അതൊരു നിയമം, ഇതൊരു നിയമം. അപ്പൊ നിങ്ങള് ഒന്നില്ലെങ്കിൽ നല്ല രീതിക്ക് പ്രവർത്തിക്കുക,
സത്യസന്ധമായി വരുന്ന കമ്മീഷൻ സത്യസന്ധമായി പ്രവർത്തിക്കുക. പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പോകണം. കാരണം ഇതും പറഞ്ഞിട്ട് എനിക്കെതിരെ കേസെടുക്കണ്ട. കേസെടുത്താൽ ഞാൻ അതിനെതിരെ ഞാൻ പോരാടും, സംശയമൊന്നും വേണ്ട. ഇതിവിടെ കോടതിയുണ്ടോ, നിയമമുണ്ട്, എല്ലാം ഉണ്ട്. കാരണം ഓരോ ഇന്ത്യൻ പൗരനും ശരിയല്ല എന്ന് പറഞ്ഞാൽ വിമർശിക്കേണ്ട ഒരു അധികാരമുണ്ട്. ജുഡീഷ്യറി അത് പറയുന്നുണ്ട്, നിയമങ്ങളുണ്ട്, ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് ഇനിയും പറയും. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ആ തെറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയും. വനിതാ കമ്മീഷൻ ബഹുമാനപ്പെട്ട ജോസഫൈൻ മേടത്തോടാണ് ഈ കാര്യം ഞാൻ മറ്റേ പറയണത്, മറ്റംഗങ്ങളോടും. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും എല്ലാവർക്കും തുല്യമായ നീതിയും നിയമങ്ങളാണ്. അപ്പൊ കിട്ടുന്ന പരാതി അത് കറക്റ്റാണെങ്കിൽ അതിനെതിരെ എത്ര കൊടികുത്തിയ തമ്പുരാനാണെങ്കിലും കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം. പിന്നെ അതിനുശേഷം ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നുംപറമ്പിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. താങ്കൾ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നിൽ വീഡിയോ വിട്ടു, ഒരു ലൈവ് ഇട്ടു. ലൈവ് ഇട്ടത് എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി പോസ്റ്റ് ചെയ്യുന്നു, പല ആളുകളും പോസ്റ്റ് ഇടുന്നു എന്ന് പറഞ്ഞ് ലൈവ് ഇട്ടു. അപ്പോ താങ്കൾ ഈ പറയുന്ന സുള്ളിയ എന്ന് പറയുന്ന സ്ഥലത്ത്, കർണാടകയിലെ സുള്ളിയ എന്ന് പറയുന്ന സ്ഥലത്ത് മംഗലാപുരം വഴിക്ക് പോകുമ്പോൾ ഈ മഞ്ചേശ്വരത്തിലെ നിയമസഭാ സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിന്റെ ഖമറുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ താങ്കൾ വിളിക്കുകയും അദ്ദേഹത്തെ കാണുകയും സ്റ്റേജിൽ പോയി ഇരിക്കുകയും ചെയ്തതായിട്ടാണ് കേൾക്കാൻ കഴിഞ്ഞത്. ആ സ്റ്റേജിൽ ആ സംഭവം ഞാൻ കണ്ടു, അതൊരു പക്ഷെ വേറെ. അപ്പോ താങ്കൾക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷേ താങ്കൾ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനായിരുന്നു ഒരു കാലത്ത്. മണ്ണാർക്കാടിലെ കളത്തിൽ അബ്ദുള്ള എന്ന് പറയുന്ന നേതാവിന്റെ ഡ്രൈവറായിട്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ താങ്കൾ പറഞ്ഞു. അത് എല്ലാവർക്കും അറിയും, താങ്കൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്നു, മുസ്ലിം ലീഗിൽ പെട്ട ആളായിരുന്നു. പക്ഷേ താങ്കൾ ഇന്ന് ജാതിയോ മതമോ രാഷ്ട്രീയമോ മറന്നുകൊണ്ട്, കറുപ്പോ വെളുപ്പോ മറന്നുകൊണ്ട് എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു ബോധത്തോടുകൂടി എല്ലാവർക്കും വേണ്ടി ഒരുപാട് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് താങ്കൾ. അവിടെ ജാതിയോ മതമോ താങ്കൾ നോക്കുന്നില്ല. ഒരുപാട് കുടുംബത്തിന്റെ താങ്ങും തണലുമായി താങ്കൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ വിട്ട് എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് താങ്കൾ പാവങ്ങൾക്ക് വേണ്ടി സഹായിച്ചത്. അപ്പോ താങ്കൾ അങ്ങനെ പോകുമ്പോ താങ്കൾ ഈ മുസ്ലിം ലീഗിന്റെ ഈ അതും ഈ ഇലക്ഷന്റെ സമയത്ത് മുസ്ലിം ലീഗിന്റെ ആ ഒരു പരിപാടിയിൽ ആ പറയുന്ന സ്ഥാനാർത്ഥിയെ കാണുമ്പോ താങ്കൾ പറയുന്നു എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന്. അത് ആയിക്കോട്ടെ. അപ്പോ താങ്കളെ വിമർശിക്കാൻ പാടില്ലെന്നാണോ? 100 വട്ടം വിമർശിക്കും, അതിന് സംശയമൊന്നും വേണ്ട. കാരണം താങ്കൾക്ക് മുസ്ലിം ലീഗുകാർ മാത്രമല്ല പൈസ തരുന്നത്, താങ്കൾ വിടുന്ന ഓരോ വീഡിയോയിലും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ എല്ലാ ആളുകളും ജാതി മതം മറന്നുകൊണ്ട് മനുഷ്യനാണ് എന്നുള്ള വിചാരത്തോടുകൂടി താങ്കളെ സ്നേഹിച്ച് താങ്കൾ പറയുന്ന വീഡിയോയിൽ പൈസ ഇടുന്നുണ്ട്. അപ്പൊ മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റുള്ള ആളുകൾ താങ്കൾക്കെതിരെ വിമർശിക്കും. കാരണം താങ്കളുടെ പ്രവൃത്തി അങ്ങനെയാണ്, താങ്കൾ ചെയ്തത് അങ്ങനെയാണ്. അത് എനിക്ക് തെറ്റായിട്ടാണ് തോന്നുന്നത്. അതും ഈ ഇലക്ഷൻ സമയത്ത്. ഇപ്പൊ നാളെ ഇന്ന് താങ്കൾ ഇങ്ങനെ പോയി, നാളെ ഒരു വേറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇതേപോലെ പരിപാടിക്ക് സ്റ്റേജിൽ പോയാലും ഈ താങ്കളെ അനുകൂലിക്കുന്ന ആളുകൾ ശക്തമായി പ്രതിഷേധിക്കും. അപ്പൊ ദയവു ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള നല്ല ചാരിറ്റി മേഖലയിലേക്ക് പോകുമ്പോൾ ഈ ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ രാഷ്ട്രീയക്കാരായിട്ട് കണ്ടുമുട്ടരുത്. അങ്ങനെ കണ്ടുമുട്ടിയാൽ താങ്കളെ വിമർശിക്കും. അതിനുള്ള അധികാരങ്ങളും അവകാശങ്ങളും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നുംപറമ്പിൽ മനസ്സിലാക്കണം. കാരണം താങ്കൾക്കെതിരെ പല ആരോപണങ്ങളും വന്നപ്പോൾ ഈ പറയുന്ന താങ്കൾക്ക് അനുകൂലമായി 2 തവണ ഞാൻ വീഡിയോ വിട്ടിട്ടുണ്ട്. പല ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. താങ്കളെ എനിക്ക് ഇഷ്ടമാണ്, ഇല്ലാന്നൊരിക്കലും പറയുന്നില്ല. പക്ഷെ താങ്കൾ അന്ന് ആ വിട്ട വീഡിയോ ഒരു വളരെ ഞാൻ എന്നുള്ള ഒരു അഹംഭാവം ഉള്ള പോലെയായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് വളരെ മോശമാണ്. താങ്കൾ 2-3 വർഷങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ലാത്ത ആളാണ്. താങ്കളെ ഇത്രത്തോളം ഉയർത്തിയത് ലോകമാണ്. അത് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മതമുള്ളവനോ മതമില്ലാത്തവനോ രാഷ്ട്രീയക്കാരോ ഒന്നുമില്ല. എല്ലാ മനുഷ്യരും താങ്കളെ അത്രത്തോളം ഉയർത്തുമ്പോൾ താങ്കൾ അതുപോലെ ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതുപോലെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും, പല പോസ്റ്റുകളും വരും. അതിനെതിരെയൊന്നും പ്രതികരിക്കാനുള്ള സമയം ഒന്നാമത് നിങ്ങൾക്കില്ല. അത് നിങ്ങൾ അത്രത്തോളം ബിസിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെതിരെ എന്തിനാണ് നിങ്ങൾ മറ്റേ പ്രതികരിക്കുന്നത്? അതുപോട്ടെ, ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കെതിരെ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരാറുണ്ട്. അദ്ദേഹത്തെ പിച്ചയെടുത്തിട്ട് പിച്ചച്ചട്ടി പോലും കൈ പിടിച്ചിട്ട് നടക്കുന്ന ഒരു സാഹചര്യം വരെ കേരളത്തിൽ തന്നെ എല്ലാ സോഷ്യൽ മീഡിയകളും അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. കേരളത്തിലെ ബഹുമാനപ്പെട്ട പിണറായി വിജയനെതിരെ, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, അദ്ദേഹത്തിനെതിരെ വളരെ മോശമായ രീതിയിൽ പോസ്റ്റുകൾ ഇട്ടുണ്ടല്ലോ, ഒരുപാടിട്ടുണ്ടല്ലോ. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെ വ്യക്തമായ വദനസുധൻ അങ്ങനെ എന്തൊക്കെയോ വളരെ മോശമായ മറ്റേ തരത്തില് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ? അതിനൊന്നും അവർക്കും സമയമില്ല. പോസ്റ്റുകൾ വരും,
അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ എന്നുള്ള കടമ അത് നിങ്ങളുടെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് പോകുമ്പോൾ, രാഷ്ട്രീയപരം നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ എനിക്ക് പോകും, അതിനുള്ള കുഴപ്പം, എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഞാൻ പോകും എന്ന് പറയുമ്പോ ഈ പ്രതികരിക്കുന്ന ആളുകൾ പ്രതികരിക്കും, പോസ്റ്റ് ഇടുന്ന ആളുകൾ പോസ്റ്റ് ഇടും, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് വേറെ വിഷയം. താങ്കളെ അത്രത്തോളം സ്നേഹിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ താങ്കൾക്കെതിരെ പറയുന്നത്, വേറൊന്നുമല്ല. എനിക്ക് വല്ലാത്ത ഒരു എന്താ പറയാ സങ്കടമുണ്ട്, കാരണം താങ്കളെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചൊരാളാണ്. താങ്കൾ എന്റെ നാട്ടിന്റെ ഇപ്പുറത്തുള്ള 8 കിലോമീറ്റർ അപ്പുറത്തുള്ള നെന്മാറയിൽ നിന്ന് ആലത്തൂരാണ്, എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമാ. പക്ഷെ താങ്കൾ ചെയ്ത ആ പ്രവൃത്തി ശരിയായില്ല. പിന്നെ വേശ്യ പ്രയോഗം ഒരിക്കലും താങ്കളുടെ വായിൽ നിന്ന് വരാൻ പാടില്ല, കാരണം താങ്കളെ അത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഇല്ലേ? ഞാൻ എനിക്കറിയും, ലോകത്തിനറിയും, താങ്കളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. സിനിമാ നടന്മാരെക്കാളും നടികളെക്കാളും രാഷ്ട്രീയക്കാരെക്കാളും ഒരുപാട് ഉപരി, ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളിൽ ഒന്നാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് താങ്കൾ. അപ്പൊ ആ പ്രയോഗം ശരിയല്ല, മനസ്സിലായില്ലേ? പിന്നെ ഇസ്ലാമിനെതിരെ ആരെങ്കിലും എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല, അത് ഒരു വിഷയമില്ല, ഒന്നും പറഞ്ഞ് നടക്കൂല. പിന്നെ ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നംപറമ്പൽ ഒരു ഇസ്ലാമാണെന്ന് പറഞ്ഞിട്ട് ഫിറോസ് കുന്നംപറമ്പൽ എന്തോ ഒരു അപാകത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ ആരും കുറയ്ക്കാൻ വരണ്ട, മനസ്സിലായില്ലേ? ഇസ്ലാം ആർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇസ്ലാമിനെതിരെ കുറെ, ഇസ്ലാമിനെതിരെയാണ് ഈ വൃത്തികെട്ട ഒരുമ്പട്ടവളുകൾ സംസാരിക്കുന്നത്. അപ്പൊ അതിനെതിരെയൊക്കെ നിങ്ങൾ എല്ലാവരും കേസെടുക്കണം. ഫിറോസ് കുന്നംപറമ്പൽ പറഞ്ഞ തെറ്റാണെങ്കിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് ഒരുപാട് ആളുകളും ഈ മതത്തിനെതിരെയും ഒരുപാട് സ്ത്രീകൾക്കെതിരെയും പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമായ തെളിവുകൾ അതുപോലെ തന്നെ വനിതാ കമ്മീഷനിലും ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ അടുത്തും അതുപോലെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയി പരാതി പോയിട്ടുണ്ട്. അതിനെതിരെ കേസെടുത്തില്ല, ഇനി കേസെടുക്കണം, മനസ്സിലായില്ലേ? അപ്പൊ ഫിറോസ് കുന്നംപറമ്പൽ എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നംപറമ്പലെ, താങ്കളുടെ പ്രവർത്തനം ഇനിയും നല്ല രീതിക്ക് പോകണമെങ്കിൽ കുറച്ച് സമാധാനപരമായി, കുറച്ച് സംയമനപരമായി, കുറച്ച് സംയമനം പാലിക്കുക, നല്ല രീതിയിലൊക്കെ പറയുക. അപ്പൊ ഒരുപാട് വേറെ മറ്റേ തരത്തിലുള്ള വീഡിയോ ഒന്നും ഒരിക്കലും ഇടരുത്, നല്ല രീതിക്ക് വീഡിയോ ഇടുക. പിന്നെ വിമർശിക്കും, വിമർശനം പറയുമ്പോ അതിപ്പോ പ്രവാചകൻക്ക് പോലും എതിരാളികളുണ്ട്. പിന്നെ ഫിറോസ് കുന്നംപറമ്പൽ ആരുമല്ല, ആരുമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറയുമ്പോൾ പറഞ്ഞാണോ, അത് വേറെ വിഷയം. അപ്പോ ഫിറോസ് കുന്നംപറമ്പൽ സാധാരണ ഒരു മനുഷ്യനാണ്, ഫിറോസ് കുന്നംപറമ്പലിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് ഈ ഫിറോസ് കുന്നംപറമ്പലിനെ ഇത്രയും വഷളാക്കിയത്. അനാവശ്യമായി ഒരുപാട് വളരെ പച്ചത്തെറികൾ പറഞ്ഞിട്ടാണ് ആളുകൾ ഓരോ പോസ്റ്റ് ഇടുന്നത്, അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും അത് പറയാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിരട്ടെ, കേരളത്തിലെ ഫിറോസ് കുന്നംപറമ്പൽ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യം മറ്റേ ചെയ്തോട്ടെ, ചെയ്യണം, ഒരുപാട് പാവങ്ങൾക്ക് താങ്ങും തണലുമായി മാറട്ടെ. ഇനി അനാവശ്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടരുത്, നല്ല രീതിക്ക് പ്രവർത്തിക്കുക. ഫിറോസ് കുന്നംപറമ്പിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ സ്റ്റേജിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ, അതും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ മറ്റുള്ള രാഷ്ട്രീയക്കാർ അതിനെ എതിർക്കും. അപ്പൊ എതിർത്തു എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഒരുപാട് ആളുകൾ എതിർക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള വേദികളൊന്നും പോയി ഇരിക്കാൻ പാടില്ല, ഇരിക്കരുത് എന്ന് വളരെ താഴ്മയോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഇപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കിതിന് വിവാദങ്ങളൊന്നും ഉണ്ടാക്കണ്ട, സ്നേഹത്തോടെ സ്നേഹത്തിന്റെ ഭാഷയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടാകും, വ്യക്തി സ്വാതന്ത്ര്യം, നിങ്ങൾ വോട്ട് ചെയ്തോ ആർക്കോ വോട്ട് ചെയ്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നല്ല രീതിക്ക് പ്രവർത്തിക്കുക, പാപങ്ങൾക്ക് താങ്ങും തണലുമായി മാറട്ടെ. ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ എനിക്കിപ്പോ എന്താ മറ്റേ പറ്റുന്നില്ല, ഇപ്പൊ തന്നെ 13-14 മിനിറ്റ് ആയി. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക ഈ കാര്യം, എല്ലാവരും അറിയണം, എല്ലാ മേഖലകളിലും തെറ്റുണ്ട്. ഈ തെറ്റുള്ളപ്പോ ഇനി ഫിറോസ് ആണെങ്കിലും ശരി, ഇനി വനിതാ കമ്മീഷൻ ആണെങ്കിലും ശരി, ഏത് വൃത്തികെട്ട ഫെമിനിസ്റ്റുകളാണെങ്കിലും ഉള്ളത് ഉള്ളതുപോലെ പറയും, മനസ്സിലായില്ലേ? പിന്നെ ഒരുപാട് ഞാനാണ് എല്ലാം, ഞാൻ പൊക്കും, ഞാൻ വലിക്കും, ഞാൻ അകത്തിടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ഫെമിനിസ്റ്റുകളുടെ വീഡിയോ. എന്റെ അമ്മോ, അവരൊക്കെ അവരുടെ വിചാരം റാണികളാണ്, റാണികള്, ഡയാന രാജകുമാരിയേക്കാൾ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന റാണികളാണ് അവരുടെ വിചാരം. ആ മോഹമൊക്കെ നിങ്ങൾ നിങ്ങളെ മനസ്സിൽ വെക്കുക, മനസ്സിലായില്ലേ? പിന്നെ എന്തെങ്കിലും പറഞ്ഞ് മതത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയാ സമാധാന അന്തരീക്ഷം തകർത്തിട്ട് വലിയ മറ്റവളായിട്ടൊന്നും ആരിയ്ക്കണ്ട. പിന്നെ സ്ത്രീകൾക്കെതിരെ ഞാൻ സ്ത്രീകൾക്ക് മറ്റേ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ്, എന്നെ പ്രസവിച്ചൊരു അമ്മയാണ്, അത് വേറെ വിഷയം. അതും പറഞ്ഞ് സ്ത്രീകൾ തെറ്റ് ചെയ്യുമ്പോൾ, സ്ത്രീകൾ എന്തെങ്കിലും പറയുമ്പോൾ കേട്ട് നിൽക്കാമെന്ന് എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ ദയവ് ചെയ്ത് പറയാണ്, എല്ലാവരും സഹകരിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകുക, നല്ല പ്രവർത്തനം കാഴ്ചവെക്കുക. ഇങ്ങനെയുള്ള രാഷ്ട്രീയ വേദികളിൽ നിന്നും പെട്ടെന്നുള്ള ഇങ്ങനെയുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്തൊന്നും ഇതുപോലെ ഫിറോസ് കുന്നംപറമ്പൽ ഒരിക്കലും പോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.